ഹായ് ഹലോ എല്ലാവർക്കും, ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ കുറേയായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫെലനോപ്സിസിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ്സാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫെലനോപ്സിസിൻ്റെ സ്പൈക്ക് ഉള്ളതും ഡബിൾ സ്പൈക്ക് ഉള്ളതും വിത്തൗട്ട് സ്പൈക്ക് ഉള്ളതും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. നമ്മളിത് പോട്ട് ചെയ്തതാണ്, വേറെ പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ട്, അതൊരു വീഡിയോ ആയിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അന്നത്തെക്കാളും റേറ്റ് കുറവിനാണ്. ഒരു മീഡിയം സൈസ് പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാനിൻ്റെ സൈസ് കേട്ടോ. അപ്പോൾ പ്ലാൻ്റെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും വാട്സപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ ഒരു 10 വെറൈറ്റി ഫെലനോപ്സിസ് ആണ്, മീഡിയം സൈസ് ഫെലനോപ്സിസ് 10 വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ല സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റേറ്റൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഡിയം സൈസ് പ്ലാന്റിന് ഉദ്ദേശിക്കുന്നത് ഇത് പെർ പ്ലാന്റിനാണെങ്കിൽ 325 രൂപയാണ് കേട്ടോ. ഓരോ പ്ലാന്റാണ് നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് പ്ലാന്റിന് 325 പ്രൈസ്. അതല്ല ഒരു കോംബോ, അതായത് 5 ഒരു കോംബോ ആണെങ്കിൽ ഒരു പ്ലാന്റിന് 300 രൂപ വെച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതായത് 5 1500+ CC ആണ് നമ്മൾ കോംബോയിൽ പറയണത് കേട്ടോ. അപ്പോൾ മീഡിയം സൈസ് പ്ലാന്റാണിത്. അപ്പോൾ പെർ പ്ലാന്റാണെങ്കിൽ 325 രൂപ+ CC. അല്ല കോംബോ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ 5 കോംബോ 1500+ CC. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ പ്ലാന്റിൻ്റെ വലിപ്പം അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ സൈസ് അല്ല നമ്മൾ പറയണത്, പ്ലാന്റിൻ്റെ വളർച്ച അതിന് പ്രായമാണ് ഈ പറയണത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ പ്ലാന്റിൻ്റെ സൈസ് പ്രായം എന്ന് പറഞ്ഞിട്ടുള്ളത് 10 to 11 വരെയും വളർച്ച എത്തിയ പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ പോട്ടോപാടെ കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ 10 മുതൽ 11 ഈ 10, 11, 12 ഒരു വർഷം, ചിലത് ഒരു വർഷം ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഒരു വർഷം എന്ന് പറയണില്ല, 10 തുടങ്ങി 11 ഇതിലിടയിൽ പെടുന്ന പ്രായമാണ് നമ്മളുടെ ഈ മീഡിയം സൈസ് ഫെലനോപ്സിസിന്. അത്യാവശ്യം ഹെൽത്തിയാണ്, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ലീഫുകളൊക്കെ നമ്മുടെ കൈപ്പത്തിര അത്രയും കൈപ്പത്തിര നീളത്തിലുണ്ട് കേട്ടോ ലീഫുകളെല്ലാം തന്നെ. പിന്നെ നല്ലോണം റൂട്ടഡ് ആണ്, അതിൻ്റെ ഉള്ളിൽ റൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ പോട്ടടക്കമാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫ്ലവറിങ് അപ്പോൾ ഓരോരുത്തർ ചോദിക്കും ഫ്ലവർ ആവാറായോ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് ഫെലനോപ്സിസ് സാധാരണ പൊതുവേ സ്ലോ ആണ് ഫ്ലവർ വരുന്നത്. എന്നാലും ഇതിൻ്റെ ഫ്ലവറിങ് അവർ പറയണത് ഒരു 5 അല്ലെങ്കിൽ 6 കേട്ടോ. 6 കെയറിങ്ങിൽ ഇത് ഫ്ലവറിങ് ആവും എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 5 to 6 പിന്നെ വെറുതെ നമ്മുടെ ഈ പ്ലാന്റ് കൊണ്ടുവച്ചെന്നിട്ട് കാര്യമില്ല, അതിന് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുത്താലേ ഫ്ലവറിങ് ആവുള്ളൂ, അതേപോലെ തന്നെ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുത്താലേ അത് ഗ്രോത്ത് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ സൈസ് നോക്കിയേ നല്ല പ്ലാന്റാണ് കേട്ടോ. കണ്ടാൽ കൊതിയാവും, നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ തോന്നും. പൊതുവേ ഫെലനോപ്സിസിന് ഇത് റേറ്റ് കൂടിയ ഒരു വെറൈറ്റിയാണ് ഫെലനോപ്സിസ്. റേറ്റ് കൂടിയ കുറച്ച് പ്ലാന്റാണ്. അപ്പോൾ ഈ മീഡിയം സൈസിന് ഈ 325 രൂപയ്ക്ക് കിട്ടാന്നൊക്കെ പറയുമ്പോൾ നല്ല ലാഭം തന്നെയാണ് കേട്ടോ. എല്ലാം 300 രൂപയ്ക്കായാലും ലാഭം തന്നെയാണ് നമുക്ക്. അപ്പോൾ ആവശ്യമുള്ളവർ 10 ഫ്ലവറിൻ്റെ ഫോട്ടോസ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ലീഫിൽ കണ്ടോ വ്യത്യാസം കണ്ടോ, ഫ്ലവറിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചാണ് ആ ലീഫിൽ വ്യത്യാസം വരുന്നത് കേട്ടോ. പിന്നെ ഓരോ പ്ലാന്റും ഓരോ ക്യാരക്ടർ അനുസരിച്ച് ലീഫിലും അതിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എല്ലാ പ്ലാന്റും ഒരേ പ്രായെത്തിയ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോസ് കേട്ടോ, വെറൈറ്റീസ് ഇതൊക്കെയാണ്. പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോയിൽ ഫസ്റ്റ് ഇൻട്രോ ആയിട്ട് കാണിച്ച ഫ്ലവർ നമ്മളുടെ ഫെലനോപ്സിസ് ആണ്. നമ്മളത് പോട്ട് ചെയ്തതിന് ശേഷം ഫ്ലവറായി നിൽക്കണമാണ്, നല്ല ഭംഗി ഉണ്ടായിട്ടോ കാണാൻ വേണ്ടി. പിന്നെ ഫ്ലവറിൻ്റെ കളർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു കളറായിട്ടിരിക്കും നമുക്ക് കാണാം. പിന്നെ ഒരു അന്തരീക്ഷത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഫ്ലവറും കളറിന് കുറച്ച് കൂടെ കുറേ, ഇപ്പം ഡാർക്ക് മെറൂണാകുമ്പോൾ കുറച്ച് ലൈറ്റ് മെറൂണാവേ, അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ സെയിം ആയിരിക്കും കേട്ടോ, ഫ്ലവറൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ പെർ പ്ലാന്റ് ആണെങ്കിൽ 325, അല്ല കോംബോ ആണെങ്കിൽ 1500+ CC. ആവശ്യമുള്ളവർ ഈ 10 ഫോട്ടോസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പ്ലാന്റിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഓരോന്നും സെപ്പറേറ്റ് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കൈപ്പത്തിരെ നീളം
ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. അധികം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഉണ്ടാവും, നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ അടീനിയത്തിന് ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട്. അപ്പോൾ ഒരു ഓഗസ്റ്റ് 15 ശേഷമേ നമുക്ക് സ്റ്റോക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഫെലനോപ്സിസിൻ്റെ ഒരു 2-3 വീഡിയോയും കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരും വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീരും. 10 വെറൈറ്റിയും നല്ല സുന്ദരി പൂക്കളാണ് കേട്ടോ. അപ്പോൾ പ്രായം എന്ന് പറഞ്ഞിട്ടുള്ളത് 10 മാസം തുടങ്ങി 11 മാസമാണ്. ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ 6 മാസത്തിനുള്ളിൽ ഫ്ലവറാവും. ഫെർട്ടിലൈസർ നല്ലപോലെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക. അതേ ഫെലനോപ്സിസ് നന്നായിട്ട് കെയർ ചെയ്യുക, അധികം വെയിലത്തൊന്നും വെക്കാതെ നന്നായിട്ട് കെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലും ഫെലനോപ്സിസ് വാങ്ങിക്കണം ആഗ്രഹമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് അല്ലെങ്കിൽ സെയിൽ വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇനിയും കാണാൻ പോണത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.